Hi friends, ABD Tech in the Pudhiri video lake Ningal Kavarkum, Hidyamaya Sagadam, Priere. In the weed in the Poragilum, in the Jolis Talthumai Valarna, or Uduminde Kadeodapum, Uduminde Albuda Karamaya Pala Karugalum, Viverikuna, or video on Ningal Kumbilatikunadu. Adodapum, E video il Uduminde Mamsat in the Prategadulum, Viverikundi. കൂടാതെ അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഉടുമ്പിൻ്റെ മൂക്ക്, നാവ്, ഉടുമ്പിൻ്റെ പിടുത്തം മുതലായവയും വിവരിക്കുന്നു. ഉടുമ്പും ഛത്രപതി ശിവാജിയും തമ്മിലുള്ള ബന്ധവും, കൂടാതെ ഉടുമ്പിൻ്റെ കണ്ണിനെ പറ്റിയും വിവരിക്കുന്നു. ഉടുമ്പിൻ്റെ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് ഉടുമ്പ് പട്ടിണി കിടക്കുകയെന്ന് നിങ്ങൾക്കറിയുമോ? ഉടുമ്പിനെ പറ്റി മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും നല്ല വിവരണമാണിത്. വീഡിയോ മുഴുവനും കാണണമെന്നും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും അറിയിക്കുന്നു. മിമിക്രിക്കാർ നടൻ ജയനെ അനുകരിച്ച് ഭീമൻ രഘു മോഡലിൽ മസിലു പെരുപ്പിച്ച് തല ഇരുവശത്തോട്ടും ചെറുതായി ചലിപ്പിച്ച് നടക്കുന്നത് പോലെയാണ് ഉടുമ്പിൻ്റെ നടത്തം. കണ്ടാൽ തോന്നുക മുൻ കാലുകൾ പതുക്കെ ഓരോന്നായി മുന്നോട്ട് വെച്ച് ആഞ്ഞ് ആഞ്ഞ് നടക്കും. പക്ഷേ പേടി പറ്റിയാൽ ഒരൊറ്റ ഓട്ടമാണ്. ഉടുമ്പ് എന്ന് കേൾക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ കെ ഡി ലിസ്റ്റിലെ സ്ഥിരം തല്ലി കളവ് കേസ് തല്ലിപ്പൊളികളായ ചിലർക്കുള്ള വിശേഷണ പേരിൻ്റെ ആദ്യ ഭാഗമായാണ് തോന്നുക. ഉടുമ്പിനെ ആദ്യമായി കാണുന്ന ചെറിയ കുട്ടികൾ ദിനോസാറിൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് വാ വിളിച്ച് നിൽക്കുന്നത് കാണാം. അവർ കണ്ട കാർട്ടൂണുകളിലെയും സിനിമകളിലെയും ഭീമന്മാരുടെ മിനിയേച്ചറായി അവർക്ക് വേഗം തോന്നും. അത്രമാത്രമുണ്ട് സാമ്യം. രണ്ടായി പിളർന്ന നീളൻ നാവ്, പാമ്പിനെ പോലെ ഇടയ്ക്കിടെ പുറത്തേക്ക് നീട്ടിയുള്ള നോട്ടവും നടത്തവും കാണുമ്പോൾ ഒരു ഉൾക്കിടലും ആർക്കും ഉണ്ടാകും. പക്ഷേ മഹാസാധുവും പേടിക്കാരനുമാണ് ഇവൻ. ഉടുമ്പ് പിടിച്ച പോലെ എന്നൊരു ഭാഷാ പ്രയോഗമുണ്ട്. അഭിപ്രായങ്ങളിലെ കടുംപിടുത്തമാണ് ഉദ്ദേശിക്കുന്നത്. ഉടുമ്പിൻ്റെ പിടുത്തം വിടുവിപ്പിക്കാൻ വലിയ പ്രയാസമാണെന്നാണ് വെപ്പ്. പക്ഷേ അത്ര കടുത്ത പിടുത്തമൊന്നും അല്ല ഉടുമ്പിൻ്റേത്. കരുത്തുള്ള മുൻ പിൻ കാലുകളിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കിട്ടിയ ഇടത്ത് അമർത്തിപ്പിടിക്കാനാവും എന്ന് മാത്രം. ഛത്രപതി ശിവാജിയുടെ പടയാളികൾ മുഗൾ മറാത്ത യുദ്ധകാലത്ത് 1670s കൊണ്ടാനാകോട്ട സിംഹഗഡ് പിടിച്ചടുക്കിയത് ഉടുമ്പിൻ്റെ സഹായത്തുകൂടിയാണെന്ന് ഒരു കഥയുണ്ട്. ഔറംഗസീബിൻ്റെ കീഴിലുള്ള രജപുത്താനയിലെ ജയ്സിംഹിൻ്റെ അധീനതയിലുള്ളതായിരുന്നു കോട്ട. ഉദയ ബാർ സിംഗ് രഥോടെയായിരുന്നു കോട്ട കാത്തിരുന്നത്. രാത്രി രഹസ്യമായി ചെങ്കുത്തായ കോട്ടമതിൽ കയറാൻ ശിവജിയുടെ സേനാനായകനായ തനാജി സ്വറയുടെ പട്ടാളത്തെ പരിശീലനം കിട്ടിയ യശ്വന്തി എന്ന് വളർത്തു ഉടുമ്പാണ് സഹായിച്ചതത്രേ. അരയിൽ കെട്ടിയ കയറേണിയുമായി മുകളിലേക്ക് കയറിയ ഉടുമ്പ് കൊത്തളത്തിൽ ചുറ്റി വരിഞ്ഞു നിന്നൊന്നും ആ കയറിൽ പിടിച്ച് മുകളിൽ കയറി തനോജിയും കൂട്ടലും ശത്രുവിനെ കീഴ്പ്പെടുത്തി എന്നുമാണ് കഥ. നമ്മുടെ വടക്കൻ പാട്ട് കഥകൾ സിനിമയാക്കിയപ്പോൾ പ്രേം നസീറിൻ്റെ നായകൻ വില്ലൻ്റെ പൊന്നാമ്പുരം കോട്ട കയറുന്നതും ഇത്തരത്തിൽ ഉടുമ്പിനെ കയറുകെട്ടി കയറ്റിയാണ്. കായംകുളം കൊച്ചുണ്ണിയെപ്പോലുള്ള ചില വമ്പൻ കള്ളന്മാരുടെ കഥകളിലും ഉടുമ്പിനെ കാണാം. പക്ഷേ ഒത്ത മനുഷ്യൻ്റെ ഭാരം താങ്ങും വിധം ഉടുമ്പിനെ ചുമരിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല എന്നതാണ് കരുതപ്പെടുന്നത്. പലതും വെറും അതിശയോക്തി കഥകൾ മാത്രമാവാനാണ് സാധ്യത. മിമിക്രിക്കാർ നടൻ ജയനെ അനുകരിച്ച് ഭീമൻ രഘു മോഡലിൽ മസിലു പെരുപ്പിച്ച് തല ഇരുവശത്തോട്ടും ചെറുതായി ചലിപ്പിച്ച് നടക്കുന്നത് പോലെയാണ് ഉടുമ്പിൻ്റെ നടത്തം. കണ്ടാൽ തോന്നുക മുൻ കാലുകൾ പതുക്കെ ഓരോന്നായി മുന്നോട്ട് വെച്ച് ആഞ്ഞ് ആഞ്ഞ് നടക്കും. പക്ഷേ പേടി പറ്റിയാൽ ഒരൊറ്റ ഓട്ടമാണ്. വരാനസ് ജനുസിൽപ്പെട്ട ഉരഗമാണ് ഉടുമ്പ്. ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് പ്രധാനമായും ഇവയെ കാണുക.
ലോകത്തെങ്ങുമായി ഈ ജനസിൽ 80 സ്പീഷീസുകളെ ഇതുവരെയായി കണ്ടെത്തിയിട്ടുണ്ട്. മോണിറ്റർ ലിസാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. പിൻകാലുകളിൽ ശരീരം ഉയർത്തിപ്പിടിച്ച് ഉയർന്നു നിന്ന് ചുറ്റും നിരീക്ഷിക്കുന്ന സ്വഭാവം ഉള്ളതിനാലാണ് നിരീക്ഷകൻ എന്ന പേര് നൽകിയത്. മുതലമുട്ടകൾ തട്ടിയെടുക്കാനായി ഇവർ ചതുപ്പും വെള്ളക്കെട്ടുമുള്ള സ്ഥലങ്ങളിൽ തഞ്ചി നിൽക്കുന്നത് കാണാം. അതിനാൽ ഇവയുടെ സാന്നിധ്യം മുതല അടുത്തുള്ളതിൻ്റെ അപായ സൂചന നമുക്ക് നൽകും. ഈ അപായ സൂചന നമുക്ക് നൽകും എന്നതിനാലാവാം മോണിറ്റർ ലിസാർഡ് എന്ന പേര് ഇവയ്ക്ക് കിട്ടിയത്. ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപിൽ കണ്ടെത്തിയ ഭീമാകാരന്മാരായ കൊമോഡോ ഡ്രാഗണുകളാണ് മോണിറ്റർ ലിസാർഡുകളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഇനം. 10 നീളവും 70 ഭാരവുമുള്ള ഇവ അപകടകാരി കൂടിയാണ്. ഇന്ത്യയിൽ 4 തരത്തിലുള്ള ഉടുമ്പുകളാണുള്ളത്: ബംഗാൾ ഉടുമ്പ്, മരു ഉടുമ്പ്, മഞ്ഞ ഉടുമ്പ്, നീരുടുമ്പ് എന്നിവ. ഇവയെ കൂടാതെ കുറേ സബ് സ്പീഷീസുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വരാണസ് ബംഗാളൻസിസ് എന്ന ഇനം മാത്രമാണ് കാണപ്പെടുന്നത്. മണ്ണുടുമ്പ്, കാരുടുമ്പ്, പൊന്നുടുമ്പ് എന്നൊക്കെ പല പേരുകളിലും ഇതിനെ വിളിക്കുന്നുണ്ട്. പ്രായത്തിൽ ഇവയുടെ ശരീരം മഞ്ഞയോ ചാരമോ നിറത്തിലുള്ള ശരീരത്തിൽ വിലങ്ങനെ കറുത്ത വരകളും അടയാളങ്ങളും ഉണ്ടാകും. വളർച്ച പൂർത്തിയായാൽ ഇരുൾ ചാരനിറം മാത്രമായി മാറും. ഉടുമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ച് അതിനെ വേറെ ഇനമായ പൊന്നുടുമ്പ് ആണ് എന്നാണ് ചിലർ കരുതുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊന്നുടുമ്പ് എന്നൊരു ഒരു പ്രത്യേക ഐറ്റം ഇല്ല, പ്രത്യേക വിധത്തിലുള്ള ഉടുമ്പ് ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഉടുമ്പ് വലുതായാലും ചെറുപ്പത്തിലുമുള്ള ഉടുമ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ചില പയമക്കാരോട് നാം പൊന്നുടുമ്പ് എന്നൊരു വിധത്തിലുള്ള ഒരു ഉടുമ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കില്ല. അവർ ഉടുമ്പ് പിടിച്ചതുപോലെ പൊന്നുടുമ്പ് ഉണ്ട് എന്ന വാശിയിൽ തന്നെ നിൽക്കും. ഉടുമ്പിന് നല്ല കാഴ്ച ശക്തിയുണ്ടെങ്കിലും ഇവയുടെ നാവാണ് ചുറ്റുപാടിനെ അറിയാനുള്ള ഇവയുടെ കാര്യക്ഷമമായ അവയവം. അന്തരീക്ഷത്തിൽ വളരെ നേർത്ത ഗന്ധ തന്മാത്ര സാന്നിധ്യം പോലും രുചിച്ചറിയാൻ നാവുകൊണ്ട് ഉടുമ്പിന് കഴിയും. മൂക്കിൻ്റെ അഗ്രം മുതൽ വാലറ്റം വരെയായി 60 മുതൽ 175 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഉടുമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 7 മുതൽ 10 വരെ തൂക്കവും ഇവയ്ക്കുണ്ടാകും. ചിലത് അതിലും വലുതായിരിക്കും. ആൺ ഉടുമ്പുകൾക്ക് അല്പം വലിപ്പക്കൂടുതലുണ്ടാകും. ചുള്ളിയുള്ള കട്ടിയുള്ള തൊലിയിൽ കുനുകുനെ ശൽക്കങ്ങൾ കാണാം. ശൽക്കങ്ങളുടെ ക്രമീകരണ രീതിയും വലുപ്പവും നോക്കി വ്യത്യസ്ത സ്പീഷീസുകളെ തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റും. ശൽക്കങ്ങൾക്കിടയിലെ വളരെ നേർത്ത സുഷിരങ്ങളിലൂടെ ഫിറമോൺ പോലുള്ള ചില സ്രവങ്ങൾ പുറത്തേക്ക് ഊറി വരും. മറ്റുള്ള ചില ഉരഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉടുമ്പിൻ്റെ ശ്വാസകോശം കുഞ്ഞു സഞ്ചി കുമിഴുകൾക്ക് പകരം സ്പോഞ്ച് പോലുള്ള കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ വേഗത്തിലും ഉഷാറായും വായു കൈമാറ്റം നടത്താനും കൂടുതൽ മെച്ചപ്പെട്ട ഉപാപചയ നിരക്ക് നിലനിർത്താനും ഇവയ്ക്ക് കഴിയും. ഹൃദയത്തിന് 3 ഹൃദയ പമ്പിങ്ങിൻ്റെ അവസരത്തിലെ സിസ്റ്റോളിക് ഘട്ടത്തിൽ ശുദ്ധ അശുദ്ധ രക്തം തമ്മിൽ കലരാതെ സംരക്ഷിക്കുന്ന മികച്ച വെൻട്രിക്കുലർ സിസ്റ്റം ഉടുമ്പിനുണ്ട്. ഇതുമൂലം ആവശ്യത്തിന് ഓക്സിജൻ കോശങ്ങളിലെത്തിക്കൽ നന്നായി നടക്കും. അതിനാൽ ഉടുമ്പിനെ ഓടിച്ചിട്ട് പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഇരപിടിയന്മാർക്ക് കിതപ്പ് മാത്രമേ ബാക്കി കിട്ടാറുള്ളൂ. ഉടുമ്പിനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി ഉടുമ്പിൻ്റെ പിന്നാലെ ഓടിയാൽ ഓടുന്നയാൾ കിതയ്ക്കുമെങ്കിലും ഉടുമ്പിന് കിതപ്പ് വരില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉടുമ്പ് ഒറ്റയ്ക്കാണ് സാധാരണയായി ഇര തേടുക. നിലത്ത് മാളങ്ങളുണ്ടാക്കിയോ പാറയിടക്കുകളിലോ മരപ്പൊത്തുകളിലോ ഒക്കെയാണ് ഏകാന്തവാസം. കുഞ്ഞു പ്രായത്തിൽ കൂടുതൽ സമയം മരങ്ങളിൽ കഴിയുന്ന ഇവ മുതിർന്നാൽ മണ്ണിൽ തന്നെയാണ് ഇര തേടാൻ ഇഷ്ടപ്പെടുന്നത്. ശക്തിയേറിയ 4 5 വിരലുകൾ നല്ല കൂർത്ത വളഞ്ഞ നഖങ്ങളുണ്ട്.
അതിനാലാണ് പദമുള്ള ഏതിലും കൂടാതെ കുത്തരിയുള്ള മരത്തിലും വരെ അള്ളിപ്പിടിച്ച് വളരെ വേഗം കയറാൻ ഉടുമ്പിന് കഴിയുന്നത്. പേശി നിർമ്മിതമായ നീളം കൂടിയ വാൽ ഉപയോഗിച്ച് ഇവ ശത്രുക്കളെ ഭയപ്പെടുത്താറുണ്ട്. വാലിൻ്റെ അരികുകളിൽ ഈർച്ചവാൾ മുന പോലുള്ള കുനിപ്പുകൾ ഉണ്ടാകും. എന്നാൽ പല്ലികളെ പോലെ വാൽ മുറിച്ച് കളയാനോ പുനരുൽപ്പാദിപ്പിക്കാനോ ഉടുമ്പുകൾക്ക് കഴിയില്ല. അഗ്രഭാഗം രണ്ടായി പിളർന്നിരിക്കുന്ന നാവ് വളരെ നീളത്തിൽ പുറത്തേക്ക് നീട്ടാൻ ഇവയ്ക്ക് കഴിയും. മണം പിടിക്കാനാണ് ഇവ നാവ് ഉപയോഗിക്കുന്നത്. തല ഇരുവശങ്ങളിലേക്കും തിരിച്ച് നാക്ക് നീട്ടിയും വലിച്ചും ചുറ്റുപാടുമുള്ള ജീവസാന്നിധ്യങ്ങൾ അറിഞ്ഞാണ് സഞ്ചാരം. മൂക്കിൻ്റെ ദ്വാരത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾ കൺപോള ഉപയോഗിച്ച് കണ്ണ് അടച്ചു പിടിക്കുന്നത് പോലെ ഇവയ്ക്ക് മൂക്കും അടയ്ക്കാൻ കഴിയും. ഇവർക്ക് മൂക്ക് ഇഷ്ടം പോലെ അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന പ്രത്യേക അടപ്പ് സംവിധാനമുണ്ട്. അഴുക്കും മണ്ണും വെള്ളവും കയറാതെ ആ അടപ്പ് മൂക്കിനെ സൂക്ഷിച്ചോളും. 17 മിനിറ്റ് മുതൽ വെള്ളത്തിൽ മുങ്ങിക്കഴിയാനും ഉടുമ്പിന് കഴിയും. അതായത് വെള്ളത്തിൽ 17 മിനിറ്റോളം ഉടുമ്പിന് നിൽക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാംസാഹാരികളായ ഉടുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് മീനിൻ്റെ അംശങ്ങൾ, മീനിൻ്റെ മത്സ്യത്തിൻ്റെ ബാക്കി കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നത്. അത് സ്ഥിരമായിട്ട് മത്സ്യമെല്ലാം കഴിക്കാറുണ്ട്. മത്സ്യത്തിൻ്റെ പീസെല്ലാം കിട്ടിയാൽ അത് കഴിക്കും. വല്ല ബീഫിൻ്റെ അല്ലെങ്കിൽ മറ്റ് കോഴിയുടെ മറ്റ് ഏതെങ്കിലും പീസ്, മാംസത്തിൻ്റെ പീസ് കിട്ടിയാലും ഉടുമ്പ് കഴിക്കും. മാംസാഹാരികളായ ഉടുമ്പുകൾ ഷഡ്പദങ്ങളെയും പലതരം കശേരുകളെയും ഭക്ഷണമാക്കും. പക്ഷികൾ, എലി, അണ്ണാൻ, മുഴൽ, പാമ്പുകൾ, ഓന്ത്, പല്ലി, തവള, മീൻ എന്നിവയൊക്കെയാണ് ഇഷ്ടഭക്ഷണം. പലതിൻ്റെയും മുട്ടകളും സാപ്പിടും. വണ്ടുകൾ, പലതരം പുഴുക്കൾ, പഴുതാരകൾ, ചിതൾ, ഉറുമ്പ്, തേൾ, ഞെണ്ട്, ഒച്ചി, മണ്ണട്ടകൾ എന്നിവയെ എന്നിങ്ങനെ മുന്നിൽ കിട്ടിയ പലതും തിന്നും. പകൽ കൂറ്റൻ മരങ്ങളിൽ തലകീഴായി വിശ്രമിക്കുന്ന വവ്വാലുകളെ വരെ പിടിച്ചു തിന്നും. മരക്കൊമ്പിലെ പക്ഷിക്കൂടുകളിൽ നിന്ന് മുട്ട വിഴുങ്ങും. ഈരകളെ ഓടിച്ചിട്ട് പിടിക്കാനും വിരുദ്ധന്മാരാണ്. കാട്ടിൽ മാനിനെ പോലുള്ള വലിയ ജീവികൾ ചത്തുകിടന്നാൽ അവയെ ഭക്ഷണമാക്കാൻ കുറേ ഉടുമ്പുകൾ വളഞ്ഞുകൂടുന്നതും കാണാം. വീട്ടുമൃഗങ്ങളുള്ള ഇടങ്ങളിൽ ചാണകത്തിലെ പുഴുക്കളെയും വണ്ടുകളെയും തിന്നാനും ഇവ സ്ഥിരമായി എത്തും. പാമ്പുകളെപ്പോലെ ഇരയെ അപ്പാടെ വീങ്ങലാണ് ശീലം. അപൂർവമായി പല്ലുകളും നഖങ്ങളും കൊണ്ട് കഷ്ണമാക്കിയും വിഴുങ്ങും. നമ്മളെപ്പോലെ ഭക്ഷണത്തെ തൊണ്ടയിലേക്ക് തള്ളുന്നതിൽ നാവ് ഒരു സഹായവും ചെയ്യുന്നില്ല. ഇവയുടെ കുഞ്ഞുങ്ങളെ പിടികൂടാൻ പല ഇരപിടിയന്മാർ ജീവികളും ഉണ്ടെങ്കിലും മുതിർന്ന ഉടുമ്പുകൾക്ക് മനുഷ്യൻ മാത്രമാണ് പ്രധാന വെല്ലുവിളി. ഉടുമ്പിനെ പിടിക്കുന്ന ഇരപിടിയന്മാർ കുറവാണ്. നല്ല ഓട്ടക്കാരും കയറ്റക്കാരും കരുത്തരും ഒക്കെയാണല്ലോ ഇവർ. ശൽക്കങ്ങൾ നിറഞ്ഞ കടുപ്പമുള്ള തൊലിയായതിനാൽ മൂർച്ചയുള്ള പ്രതലങ്ങളും മുള്ളുകളും ഉരഞ്ഞാലും ഇവയ്ക്ക് പരിക്കു പറ്റാതെ രക്ഷപ്പെടാം. ചില ഇരപിടിയന്മാർ പല്ലും നഖവും ഉപയോഗിച്ച് മുറുക്കി പിടിച്ചാലും വലിയ പരുക്കേൽക്കാതെ കുതിരി രക്ഷപ്പെടാനും ഉടുമ്പിന് കഴിയും. എന്നാൽ മനുഷ്യരുടെ മുന്നിൽപ്പെട്ടാൽ ശരയെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണെങ്കിലും പലപ്പോഴും പാവങ്ങൾ വേട്ടക്കാരുടെ ഇടയാകും. ഇവർ മനുഷ്യരെ ഒരിക്കലും ഇങ്ങോട്ട് ആക്രമിക്കാറില്ല. ഭയപ്പെട്ടാലും ശത്രുക്കളുടെ മുന്നിൽ പെട്ടാലും സ്വവർഗത്തിലെ എതിരാളികളെ പേടിപ്പിക്കാനും ഉടുമ്പുകൾ ശരീരം വീർപ്പിക്കുകയും ശ്വാസശക്തിയായി പുറത്തേക്ക് ചീറ്റുന്നതുപോലെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. വാൽ ശക്തിയായി ചുറ്റിയും ഇവ ശത്രുക്കളെ ഭയപ്പെടുത്താറുണ്ട്. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തൊട്ടടുത്ത് വെള്ളമുണ്ടെങ്കിൽ അതിൽ ചാടാനുള്ള ശ്രമവും നടത്തും. കയ്യിലെടുത്താൽ ചിലപ്പോൾ മാന്തിയും മറ്റും പ്രതികരിക്കുന്ന ഇവ മനുഷ്യരെ അണമുട്ടിയാലേ കടിക്കാറുള്ളൂ. പാമ്പിനെ പോലെ വിഷഗ്രന്ഥികളൊന്നുമില്ലെങ്കിലും പല്ലിന് താഴെ വരെ എത്തിച്ചേരുന്ന മാൻഡിബുലാർ ഗ്രന്ഥി